എന്നും എന്നിൽ ദയചൊരിയണമേ. പൂവിലോറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. നല്ല ബുദ്ധിയാൽ എൻ്റെ മനസ്സിലും, നല്ല ഭാഷയാൽ നാവിൻ്റെ തുമ്പിലും, നല്ല നീതിയാൽ എൻ രണ്ടു കൈകളിൽ, നന്മയാൽ നീ കടന്നിരിക്കണമേ. നല്ല ചെയ്തിയാൽ എൻ രണ്ടു കൈകളിൽ, നന്മയാൽ നീ കടന്നിരിക്കണമേ. എന്നുമെങ്ങും നിറഞ്ഞൊരെ ദൈവമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. ഗുഡ് മോർണിംഗ് എല്ലാവരും. ഒരു ഗുഡ് മോർണിംഗ് പ്രസംഗം പറയാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് വാങ്ങുവാനും പിന്നെ ബ്രദറിൻ്റെ അതിരുകളിൽ നിന്ന് നല്ല നല്ല കുറച്ച് സന്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിലോക്കാലിയെയും ഫിലോക്കാലിയുടെ പ്രവർത്തന രംഗത്തെയും കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുവാനും അതിനെക്കുറിച്ചൊന്ന് നിങ്ങളോട് സംസാരി പങ്കുവയ്ക്കുവാനൊക്കെ ആയിട്ട് ആൽബി സഹോദരനെ നിങ്ങളോട് ഇടയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, ബഹുമാനപ്പെട്ട ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറായ ബ്രദർ മാരിയോ ജോസഫ് സാറ്, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ജിജി മാരിയോ, നമ്മുടെ ഈ ഫിലോക്കാലിയയുടെ മറ്റ് സ്റ്റാഫ് ആയിരിക്കുന്ന വ്യക്തികൾ, ക്ഷണിക്കപ്പെട്ട അതിഥികളായിരിക്കുന്ന എൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വേണം നമുക്ക് പറയാം. അതുപോലെ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളായി കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ദൗത്യം നമ്മളുടെ ഈ ഫിലോക്കാലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. നമ്മുടെ ഫിലോക്കാലിയ എന്ന വാക്ക് തന്നെ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഫിലോക്കാലിയ എന്ന വാക്ക് തന്നെ ഉരുവായിരിക്കുന്നത്. ഈ ഫിലോക്കാലിയ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹത്തെ, സൗന്ദര്യത്തെ, വിശുദ്ധിയെ അന്വേഷിച്ച് കണ്ടെത്തി അനുഭവിക്കുക. സത്യത്തിൽ നമ്മളുടെ ഈ ലോകത്തിൽ എന്നെ തന്നെ എടുത്തു നോക്കിയാൽ നമ്മളൊക്കെ പലപ്പോഴും ഒത്തിരി ഇങ്ങ് പോരണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് അങ്ങ് കൊടുക്കാൻ ഭയങ്കര മടിയാണ് അല്ലേ? ആണോ? അതെ, ഒരു 100 രൂപ പോലും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഫിലോക്കാലിയെ നമ്മൾ എടുത്തു നോക്കിയാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട മാരിയോ ബ്രദറിൻ്റെയും ജിജി മാഡത്തിൻ്റെയും ഒക്കെ ആ ഒരു നന്മ ഞങ്ങളൊക്കെ എപ്പോഴും കണ്ടുപിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഓരോ ദിവസവും നമുക്ക് കണ്ടുപിടിക്കുവാൻ അവരെ കൊണ്ട് നമുക്ക് തോന്നും. അത്രമാത്രം ലോകത്തിന് നന്മ ചെയ്യാൻ വ്യഗ്രത അവരിൽ ഉളവാകുന്നുണ്ട്. ഈ വ്യഗ്രതയിൽ നിന്നും കടന്നു വന്നതാണ് ഈ ഫിലോക്കാലിയ. അപ്പോൾ ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു 3 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ഈ 3 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇത് എന്ത് ചെയ്യും, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ ഫിലോക്കാലിയ രൂപപ്പെട്ടത്. ആദ്യമായി മെഡിസിനാണ് ഇത് കൊടുത്തത്. പലർക്കും മെഡിസിൻ കൊടുത്തപ്പോൾ തമ്പുരാൻ അത് വീണ്ടും വീണ്ടും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുവാൻ വീണ്ടും വീണ്ടും ഇത് കൊടുക്കുന്നത് വഴി നൽകി. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പല സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് മരുന്ന് കൊടുക്കുവാനായിട്ട് കൊല്ലത്തെ സൈഡിൽ ചെന്നപ്പോൾ, അത് നിങ്ങളോട് വ്യക്തമായിട്ട് പറയും, കൊല്ലം സൈഡിൽ ചെന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ മരുന്ന് കൊടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു വീട് കണ്ടപ്പോൾ മനസ്സിലായി, ഞാൻ മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അത്യാവശ്യം ഇവർക്കൊരു ഭവനമില്ലാത്തവർക്കൊരു ഭവനം കൊടുക്കുകയാണ് എന്ന തിരിച്ചറിവാണ് നമ്മൾ ഭവനത്തിൻ്റെ മേഖലയിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് ഇടയായത്. പ്രിയമുള്ളവരെ, ഇപ്പം നമ്മൾ 10-21 വീടുകൾക്ക് ഇത് ഉണ്ടായിട്ടല്ല. എനിക്കറിയാം, ഞാൻ ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ഒരു മെമ്പറാണ്.
ഞാനൊരു മെമ്പറാണ്. ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, 10 രൂപ ഇവിടെയുണ്ടെങ്കിൽ ആ 10 രൂപയും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരു വ്യഗ്രതയല്ലാതെ അത് പിടിച്ചു പോകാനും അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി സ്വരുക്കുട്ട് വെക്കണം എന്ന ചിന്ത ഇവർക്കില്ല. വ്യക്തമായിട്ട് അറിയാം അക്കൗണ്ട് ഏത് സമയത്ത് ഏത് സ്ഥലത്തും നമുക്കത് ഏത് വ്യക്തിക്കും നമുക്കിത് കൊടുക്കുവാൻ പാകത്തിൽ അത്ര ക്ലിയർ ആണ് നമ്മുടെ അക്കൗണ്ട്. നമുക്ക് ഓരോ സമയത്തും അങ്ങനെയാണ്. നമ്മൾ ഭവനമില്ലാത്തവരിലേക്ക് കടന്നു ചെന്നപ്പോൾ ഭവനമില്ലാതെ വേദനിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് ഭവനമാണ് എന്ന് കരുതി നമ്മൾ അത് ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. ഒരുപക്ഷെ എനിക്കറിയാം, മാസാവസാനം ആകുമ്പോൾ നമ്മുടെ സ്റ്റാഫിനൊക്കെ പൈസ കൊടുക്കാനില്ലായിരിക്കും. ആ സമയത്ത് ജിജി മാഡം തുടങ്ങി, ജിജി മാഡം അതെ നമ്മുടെ സ്റ്റാഫിന് ഒന്ന് പൈസ കൊടുക്കണ്ട. അപ്പൊ നോക്കുമ്പോൾ പൈസ അക്കൗണ്ടിനകത്ത് 1 രൂപ പോലും ഇല്ല. അപ്പം അവിടുന്ന് വളരെ ശക്തമായി ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് പറയാൻ പറ്റുന്നത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് അത് പറയാൻ പറ്റുന്നത്. അപ്പൊ തന്നെ പറയും, പേടിക്കണ്ട. അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടന്റ് ചോദിക്കും, ഈ മാഡം ഇവിടെ പൈസ ഇല്ലല്ലോ, എങ്ങനെ നമുക്ക് ഇവർക്ക് കൊടുക്കും? ധൈര്യമായിട്ട് അതൊക്കെ വന്നോളും. ആ കറക്റ്റ് സമയത്ത് അവസാന നിമിഷത്തിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി അത് നമ്മുടെ ദൈവം അത് ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ 10-21 വീട് പണിത് കൃത്യമായി അവിടുത്തെ കാര്യങ്ങൾ നയിക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് സാധിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ജനങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ ഇതെല്ലാം സ്വരുക്കൂട്ടി വെച്ച് പാവങ്ങൾക്ക് ഒറ്റയായിട്ട് ഓരോ ആവശ്യത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് ദൈവം അത് വീണ്ടും നമുക്ക് നൽകുന്നത്. ഉള്ളവരെ നമ്മുടെ ചാരിറ്റിയിൽ പെടുന്നതാണ് നമ്മുടെ. അതുപോലെ നമ്മുടെ മെഡിസിൻ ഒത്തിരി എത്രയോ 10-35 ലക്ഷം രൂപ 10-35 ലക്ഷം രൂപ നമ്മൾ മെഡിസിന് വേണ്ടിയായിട്ട് ഉപയോഗിച്ചു. ഇപ്പൊ തന്നെ അതുപോലെ തന്നെ നമുക്ക് ആംബുലൻസ് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഫ്രീ ആയിട്ടാണ് ആംബുലൻസ് ഓടുന്നത്. അവരുടെ പൈസ, ആ ഓടിക്കുന്ന ആൾക്കുള്ള പൈസ, ഇതൊന്നും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വാങ്ങുന്നില്ല, അത് ഫ്രീ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അറിയാമോ? അതുപോലെ തന്നെ ആംബുലൻസ്, അതുപോലെ ഭവനമില്ലാത്തൊരു ഭവനം, പിന്നെ മെഡിസിന്, അതുപോലെ തന്നെ കിറ്റുകൾ. നമ്മൾ എത്രയോ രൂപയുടെ കിറ്റുകൾ കൊടുക്കുന്ന അറിയുമോ ആദ്യമായിട്ട്? അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് കിറ്റുകൾ, അതുപോലെ നമ്മുടെ ശുശ്രൂഷകരും മറ്റു പല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായ പൈസകൾ ഒത്തിരി അല്ലെങ്കിൽ പോലും അത്യാവശ്യം കുറച്ച് വേണ്ടവർക്ക് വേണ്ട പൈസകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എപ്പോഴും ഏത് പാൽരാത്രിയും നമ്മുടെ ഇവിടെ കയറി വന്നാൽ അവന് വെറും കൈയോടെ വിടാറില്ല. നമ്മളത് തിരിച്ചറിഞ്ഞാൽ ജനുവിനായിരിക്കണം എല്ലാ കാര്യങ്ങളും. അത്രമാത്രം പ്രവർത്തനങ്ങളാണ് ശരിക്കും. നമ്മളിവിടെ ഇത്രയും കാലം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 7-8 ലക്ഷം രൂപയോളം, അല്ല സോറി 7-8 കോടി രൂപയോളം നമുക്ക് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇനിയും സാധിക്കും. നമ്മുടെ ഫിലോക്കാലിയ എന്ന ട്രസ്റ്റ് എന്ന ഫൗണ്ടേഷന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഈ ഇന്ത്യ മാത്രമല്ല, ഈ ലോകമെമ്പാടും എത്രമാത്രം വേദന അനുഭവിച്ചു അവരെ മൊത്തം സഹായിക്കണം. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കണം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അത് മെഡിസിന്, അതുപോലെ രോഗത്തിൽ ക്ലേശിക്കുന്നവരെ സഹായിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് കിട്ടുന്ന പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്, കിട്ടുന്ന പോലെ കൊടുക്കുന്നുണ്ട്. ഇനിയും കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ? നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഈ ലോകത്ത്, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യം തന്റെ മുന്നിൽ കാണുന്ന അവയെല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിക്ക്. അറിയാമോ? അപ്പൊ ഈ അലക്സാണ്ടർ ചക്രവർത്തി ഓരോ രാജ്യം വെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ അടുത്ത്, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തണമെങ്കിൽ ഏകദേശം 24 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പൊ അമ്മ എല്ലാ ദിവസവും ഓരോ ഈ യുദ്ധം കഴിഞ്ഞ് കടന്നു വരുമ്പോൾ ഓരോ കത്ത് കൊടുത്തു കൊടുക്കും. അപ്പൊ ഈ കത്തിനകത്ത് ഇങ്ങനെയാണ്, മോനെ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഈ കത്തിന്റെ സന്ദേശം. ഉടനെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തി എഴുതിവിടും, അമ്മേ ഞാൻ അടുത്ത രാജ്യം ആക്രമിക്കാൻ പോവാണ്, അത് കഴിയുമ്പോൾ ഒന്ന് കാണാം. ഇങ്ങനെ പലതവണയായി നമ്മുടെ ഭാരതത്തിലും വന്നു ഈ അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം രോഗാതീതനായി, രോഗം അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. അദ്ദേഹം തന്റെ രാജകൊട്ടാരത്തിൽ പോയി
രോഗം മൂർധന്യാവസ്ഥയിലായി. അദ്ദേഹം രാജകൊട്ടാരത്തിൽ പോയി മരതവും കൊണ്ട് മാണിക്കും കൊണ്ടൊക്കെ പണിത കട്ടിലിൽ കിടക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ചുറ്റും ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡോക്ടർമാർ, ധാരാളം ഡോക്ടർമാർ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പൾസ് കൈ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു 8 മണിക്കൂർ വരെ അലക്സ് അങ്ങേക്ക് ജീവിതമുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അദ്ദേഹം അങ്ങ് മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പൊ ഇത് കേട്ട നാട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തി ഭയങ്കര ആപരാധിയായി, എന്ത് ചെയ്യുന്നു. അപ്പം പറഞ്ഞു, ഞാൻ ഈ കിടക്കുന്ന കട്ടില് മരതകം കൊണ്ടും മാണിക്യം കൊണ്ടും പണത്തെ കട്ടിലാണല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് തരാം, എന്നെ ഒന്ന് 24 മണിക്കൂർ ഒന്ന് ജീവിപ്പിക്കാവെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇതൊന്നും നടക്കൂല, ഇതൊന്നും സാധ്യമല്ല, ഞങ്ങള് ദൈവമല്ലല്ലോ ഇങ്ങനെ ചെയ്യാൻ, അങ്ങക്ക് 8 മണിക്കൂറേ ജീവിതമുള്ളൂ, അത് കഴിഞ്ഞാൽ അങ്ങ് മരിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വേദനയായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, 24 മണിക്കൂർ കൊണ്ട് എത്തും, എന്നെ 24 മണിക്കൂർ വരെ ഒന്ന് ജീവിപ്പിക്കാൻ പറ്റിയല്ലേ, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അലക്സാണ്ടർ ചക്രവർത്തിക്ക് മനസ്സിലായി, താൻ ഇത്രയും കാലം ഓരോ രാജ്യവും വെട്ടിപ്പിടിച്ച് താൻ കരസ്ഥമാക്കി വെച്ചിരിക്കുന്നതൊക്കെ വെറും നിഷ്ഫലമാണെന്ന് നിമിഷ നേരം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് മനസ്സിലായി. അദ്ദേഹം എന്ത് പറഞ്ഞറിയോ, ഞാൻ എന്നെ നിങ്ങൾ മരിച്ചു അടക്കാൻ കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കൈകളും ശവമഞ്ചത്തിന് പുറത്തേക്ക് ഇട്ടേക്കണം. അപ്പൊ ചോദിച്ചു, അതെന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇത്രമാത്രം രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടും ഞാൻ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് ജനം അറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തൊരു കഷ്ടമാണ് അല്ലെ, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി തിരികെ പോകുന്ന സമയത്ത്, മരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നും ഉണ്ടാവാൻ പറ്റിയില്ല. അദ്ദേഹം ചെയ്ത നന്മ പ്രവൃത്തി ഉണ്ടെങ്കിൽ അതും കുറച്ച് നൽകുന്ന സ്നേഹങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹങ്ങളും ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു സ്ഥാനമുള്ളൂ. അത് അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മരണം കൊണ്ട് കാണിച്ചു കൊടുത്തു. നമ്മൾ ഈ നടന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താ, മറ്റുള്ളവന്റെ ഇത് പിടിച്ചു പറിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ, പിടിച്ചു പറിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല സ്ഥാപനങ്ങൾ നമ്മുടെ ലോകത്ത് ഉണർന്നു വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സേവനത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നത്. എനിക്ക് ജിജി മാഡത്തോട് ഒക്കെ ഭയങ്കര ബഹുമാനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കാൻ അപ്പുറമാണ് പല കാര്യങ്ങളും. നമ്മളൊക്കെ മാനുഷ്യമായ രീതിയിൽ ചിന്തിക്കും. അതായത് ഞാനിപ്പോൾ ചേച്ചിയോട്, ഞാനിപ്പോൾ ചേച്ചിയോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെന്ന് ഇരിക്കട്ടെ, ചേച്ചിയോട് ഒരു ബുദ്ധിമുട്ട്, ഒരു ചേച്ചി എനിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചെന്നിരിക്കട്ടെ, അപ്പം ഞാൻ ചേച്ചിനെ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കരമായൊരു ഒരു മനസ്സിലൊരു ദേഷ്യവും സങ്കടമൊക്കെ വരും അല്ലെ, ഒരു ദേഷ്യവും ചേച്ചിയുടെ അടുത്ത് വരാതിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഞാൻ ജിജി മാഡത്തോട് ഒരിക്കൽ ചോദിക്കാൻ ഇടയായി, ജിജി മാഡത്തെ അങ്ങനെ പറയുമ്പോൾ നമ്മളുടെ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുന്നവരുടെ അടുത്ത് നമുക്ക് ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, എടാ അങ്ങനല്ല, നമ്മളൊരു ശുശ്രൂഷകരാണ്. നമ്മൾ അവരോട് ആ രീതിയിൽ കാണിച്ചാൽ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയെ അത് തമ്മിൽ എന്ത് ബന്ധം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒത്തിരി അഭിമാനം തോന്നി. ഓരോ ദിവസവും നമുക്ക് ഇവരുടെ ജീവിതവും ഇവരുടെ ആ പ്രവർത്തന മേഖലയെ നമുക്ക് കണ്ടു പഠിക്കാൻ തോന്നി. നമ്മളുടെ ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളിപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ മരുന്ന് കൊണ്ട് മാത്രം നമുക്കൊന്നും ആയില്ല, മരുന്ന് കിട്ടിയോണ്ടാവോ, നമുക്ക് ബോഡിയിലുള്ള അസുഖങ്ങൾ മാത്രമേ മാറുള്ളൂ അല്ലെ. പക്ഷെ മനസ്സിന് അസുഖം ഉണ്ടെങ്കിൽ ബോഡിയിൽ അത് ബാധിക്കില്ല, അല്ല ഈ മരുന്ന് എത്ര ചെന്നാലും ബോഡിയിൽ അത് എഫക്ട് ചെയ്യില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമുക്ക് മനസ്സിനും സൗഖ്യം കിട്ടണം, ബോഡിക്കും സൗഖ്യം കിട്ടിയാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ രീതിയിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മരുന്ന് തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളോട് മാനസികമായ ആ പിരിമുറുക്കത്തിൽ നിന്നും ആ വേദനയിൽ നിന്നും ഒക്കെ ഒരു മോചനം കൂടെ ലഭിക്കണം എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടിയാണ് ഈ സെമിനാറ് ഇതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലായി ഇനി വീണ്ടും മുന്നോട്ടുണ്ടായിരിക്കും. നമ്മളോട് ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ MD ആയ ജിജി മാഡമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ജീവനില്ലല്ലോ. നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ കാണുന്നതിൽ. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ അധിക സമയം എടുക്കുന്നില്ല. അദ്ദേഹം തന്നെ ചേട്ടായ തന്നെ നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കും. എന്നാലും 2-3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹം.
ആഗ്രഹിക്കുന്നത്. നമ്മള് ദൈവത്തോടൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും നല്ലത് നടക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മളുടെ ഗുരുതുല്യരായ ചില ഗുരുക്കന്മാരോട്, അല്ലെങ്കിൽ ഉസ്താദ്, അമ്പലത്തില് അങ്ങനെയുള്ള പൂജാരി, പള്ളിയിലെ അച്ഛന്മാര്, അങ്ങനെയുള്ളവരോടൊക്കെ പോയിട്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നവരോട് പോയി പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. നമ്മൾ സ്വയവും ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, പറയാറുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡ്. അതേപോലെ നമ്മളൊരു നെഗറ്റീവ് പ്രാർത്ഥന അറിയാതെ ചെയ്തു പോകുന്നുണ്ട്. ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ നമ്മളുടെ വിശ്വാസം അവർ പ്രാർത്ഥിക്കും, നമുക്ക് ചില കാര്യങ്ങൾ നടക്കും, നമ്മളും പ്രാർത്ഥിക്കും, നമ്മുടെ ജീവിതത്തിൽ നല്ലത് നടക്കുമെന്നാണ്. അതേപോലത്തെ തന്നെ എഫക്റ്റ് ഉണ്ട് നമ്മളെ നെഗറ്റീവ് എത്രത്തോളം ചിന്തിക്കുന്നു അതുപോലെ. അതായത് നമ്മൾ പറയും, സ്വയം നമ്മളെ തന്നെ ശപിക്കാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ ജീവിതം ഇതുപോലെയാണ്, കഷ്ടമാണ്, ഞാൻ എൻ്റെ ശാപം പിടിച്ച ജന്മമാണ്, മരിക്കുന്നത് വരെയും ഞാൻ ഇങ്ങനെ നിരങ്ങി നിരങ്ങി കഷ്ടപ്പെട്ട് ജീവിച്ച് തീർക്കാനുള്ളതാണ്. അല്ലെങ്കിൽ കുടിയനായ ഭർത്താവ്, താന്തോന്നിയായ ഭാര്യ, അനുസരണയില്ലാത്ത മക്കള്, എത്ര സമ്പാദിച്ചാലും മിച്ചം പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, എത്ര സമ്പാദിച്ചാലും ആശുപത്രി കൊണ്ട് കളയേണ്ടി വരുന്നൊരവസ്ഥ, ഓ എൻ്റെ ജീവിതം മടുത്തു തീർന്നു, ഇതിങ്ങനെ കഷ്ടപ്പെട്ട് തീർക്കാനുള്ളതാണെന്ന് പറഞ്ഞ് പരസ്പരം രാഗി ചീത്ത വിളിച്ച് ശപിച്ച് നമ്മൾ ജീവിച്ചു പോകാറുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് എത്രത്തോളം എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളിങ്ങനെ സ്വയം ശപിക്കുന്നതനുസരിച്ചിട്ട് ആ ശാപത്തിനും എഫക്റ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയാറുണ്ട് ദൈവമേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ, അതേപോലെ നമ്മൾ സ്വയം പറയാണ് എൻ്റെ വിധി ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ കഷ്ടപ്പാട് ഇങ്ങനെയാണ്, ഇതൊന്നും മാറാൻ പോണില്ല, മാറാൻ പോണില്ല. ഒരു സൈഡ് പ്രാർത്ഥിക്കുന്നത് ഇത് മാറ്റിത്തരണേ, ഒരു സൈഡിൽ നമ്മൾ തന്നെ ഉൾക്കൊള്ളുകയാണ് ഇതൊന്നും മാറാൻ പോകുന്നില്ല, മാറാൻ പോകുന്നില്ല. അപ്പൊ എന്താ നടക്കുക, മനസ്സ് തമ്മിലൊരു കോൺഫ്ലിക്ട്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, എന്തൊക്കെ ദുഃഖവും കഷ്ടപ്പാടും ഉള്ളെങ്കിലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ധൈര്യം കളയാതെ, അല്ലെങ്കിൽ പ്രതീക്ഷ കളയാതെ, നിരാശപ്പെടാതെ നല്ലതേ നടക്കൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനായിരിക്കും അത്ഭുതം കാണാൻ പറ്റുക. ഉറച്ച് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ നോക്കുമ്പോൾ ഒരു സാധ്യതയും കാണില്ല. എൻ്റെ ഭർത്താവിൻ്റെ കൂടി 25 വർഷമായി കൂടി ഇപ്പൊ മാറാൻ പറ്റുമോ? മാറില്ല. എൻ്റെ അസുഖം, ക്യാൻസർ, കിഡ്നി ഫെയിലർ, ഇതെങ്ങനെ മാറാനാ? ഈ ചികിത്സയ്ക്കൊക്കെ എങ്ങനെ വരുമാനം കണ്ടെത്താനാ? ഒരു സാധ്യതയും കാണുന്നില്ല. കൂടപ്പിറപ്പുകളും ബന്ധുക്കാരും കൂട്ടുകാരും ഒക്കെ കൈയിഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ അതൊക്കെ ഉൾക്കൊള്ളണം. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. സാധ്യത ഇല്ലാത്തടത്ത് സാധ്യത കൊണ്ടുതരുന്നവനാണ് ദൈവം. അതുകൊണ്ടാണല്ലോ ഒരു പരിചയമില്ലാത്ത ഞങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഇവിടെ എത്തിയത്. നിങ്ങളുടെ ഏതോ പ്രാർത്ഥന ദൈവം കേട്ടു, ഏതോ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞാണ് നിങ്ങൾ ഇവിടെ മരുന്നെത്തിച്ചത്. അപ്പൊ നിങ്ങളെ ദൈവം കരുതി എന്നുള്ളതാണ്. നിങ്ങളുടെ ചെറിയ ഏതോ ഒരു സങ്കട ദൈവം കണ്ടു, ഒരു മാസത്തേക്കുള്ള മരുന്നാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ? അപ്പൊ ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ. ഓരോ മൈനോട്ട് കാര്യങ്ങൾ പോലും നമ്മളെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. എന്നെ അറിയില്ല, എന്റെ ഭർത്താവിനെ ലോകലി ഫൗണ്ടേഷൻ എന്തെന്ന് പോലും നിങ്ങൾക്കറിയില്ല. ആരോ പറഞ്ഞ് കേട്ടു ഇവിടെ വന്ന് മരുന്ന് മേടിക്കാൻ വന്നു ഇല്ലേ. അപ്പോ അതേപോലെ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ദൈവം പ്രവർത്തിക്കും. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരിലൂടെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടതിലും വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് നടത്തി തരും. ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നു, അത് പ്രതീക്ഷയുള്ളവനെ ദൈവം കൊടുക്കുള്ളൂ. ദൈവത്തെ അവിശ്വസിക്കുന്നവരെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഭർത്താവിനെ ഞാൻ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതനുസരിച്ച് വിശ്വസിക്കുന്നു, അതിനനുസരിച്ചിട്ട് ആള് എന്നെ ഒരുപാട് സ്നേഹം കൊണ്ട് പൊത്തി പൊതിയ, എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, നീ ചതിയനാണ്, നീ കള്ളനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഫുൾ ടൈം ഇങ്ങനെ ഇരുന്ന അദ്ദേഹം എനിക്ക് എന്ത് കാര്യങ്ങളാണ് ചെയ്തു തരിക? ഒരിക്കലും ചെയ്തു തരില്ല. അവൻ പറഞ്ഞാലും ഞാൻ കൊള്ളില്ല, ചതിയനാണ് വഞ്ചകനാണ് എന്നാണ് പറയുന്നത്. അതേപോലെ ദൈവം ദൈവത്തിൻ്റെ അടുത്ത് പോയി പറയാണ്, ഓ എനിക്കൊരു കാര്യം നടക്കത്തില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ നിരാശയല്ലേ, ഇനി എങ്ങോട്ട് പോകാനോ എവിടെ പോകാനോ, എനിക്കൊരു പിടിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ അവിശ്വസിച്ച് ചെയ്യുമ്പോൾ ദൈവം അവിടെ ഒന്നും പ്രവർത്തിക്കില്ല. ഫുൾ
കീഴടങ്ങി ദൈവത്തിന് അങ്ങ് വിട്ടു കൊടുക്കാം. ഇപ്പോ നേരത്തെ ആൽബി സംസാരിച്ചത് ഒരു പറഞ്ഞൊരു സത്യമാണ്. അതായത് മാസം അവസാനമാകുമ്പോൾ നമുക്ക് സ്റ്റാഫിനൊക്കെ സാലറി കൊടുക്കണം. ശാലക്കിടിയിലുണ്ട്, ഇവിടെയുണ്ട്, പിന്നെ നമ്മുടെ ഹോമിയോ ഡോക്ടർ, അപ്പൊ എല്ലാവർക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പോ ഈ അക്കൗണ്ട്സിൽ നോക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, പുള്ളിക്കാരിക്കാണ് അക്കൗണ്ട് ഫുൾ ഡീറ്റെയിൽ അറിയില്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നോക്കാറ് പോലുമില്ല. അപ്പൊ പുള്ളിക്കാരി എന്ന് പറയും, ചേട്ടായിട എന്ന് പറയും, സാറേ ഇന്ന് അക്കൗണ്ട്സിൽ കാശൊന്നും ഇല്ല, ബാങ്കിലൊന്നും വന്നിട്ടില്ല, നമ്മള് ആ വീട് പണിക്ക് വേണ്ടിയിട്ട് കാശെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ഇപ്രാവശ്യം മരുന്നിന് വേണ്ടിയിട്ട് ഒരു 3-4 ലക്ഷം രൂപ അങ്ങനെയും കൊടുത്തു, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, സാലറി എങ്ങനെ കൊടുക്കും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ടെൻഷൻ അടിച്ചു, അവര് ടെൻഷൻ അടിക്കും, മൊത്തം അവതാളത്തിലാവും. ഞങ്ങളൊന്നും വളരെ കൂളാണ്, റിലാക്സ്ഡ് ആണ്, അതിനെന്തിനാ പേടിക്കണ്ട, ഒക്കെ ശരിയാവും. നാളെയല്ലേ നിങ്ങൾക്ക് ചെക്ക് എഴുതേണ്ടത്, ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, നാളെ ഒക്കെ ശരിയാവും കേട്ടോ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തു. ഒരു വാക്കേ ഉള്ളൂ, ഒന്നും അറിയത്തില്ല, എങ്ങനെ വരും, ഏത് വഴിക്ക് വരും, ഒന്നും അറിയത്തില്ല. പക്ഷെ പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ 1-ാം തീയതി ആവുമ്പോൾ കറക്റ്റ് അക്കൗണ്ടിൽ അവർക്ക് കൊടുക്കാനുള്ള സാലറി വന്നിട്ടുണ്ട്. അത്ഭുതമാണ്, ഓരോ സെക്കൻഡ് അത്ഭുതമാണ്. ഇതിപ്പോ നിങ്ങളുടെ അപേക്ഷയിൽ കുറെ നാളായില്ലേ തന്നിട്ട്, അപ്പൊ കുറച്ച് വൈകിപ്പോയി, കാരണം വീട് പണി നടക്കുന്നതുകൊണ്ട് പൈസയൊക്കെ കാശൊക്കെ അങ്ങോട്ട് കുറച്ച് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് ഇവിടെ മരുന്നിന് കുറച്ച് ഡിലേ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു, ഞാൻ ഇവിടെ അപേക്ഷകളൊക്കെ മേടിച്ചിട്ട് എത്ര ദിവസമായി, അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, കുറെ പേര് ചോദിക്കുന്നു. അപ്പൊ ഓരോ സെക്കൻഡും ദൈവമേ എന്നുള്ള ഇങ്ങനെ പ്രാർത്ഥനയോട് ഇരിക്കുമ്പോ ആരെങ്കിലും വഴി കുറച്ച് കാശ് ഇതാ കേട്ടോ മരുന്ന് മേടിക്കാം, ആരെങ്കിലും വഴി ഒരിക്കലും ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വഴിയാണ് ഫിലോക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവൃത്തി ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു അനുഗ്രഹം ഒരുക്കി തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ അനുഭവം, ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ദൈവത്തെ മുറുകെ പിടിക്കുന്നവന് അവസാന നിമിഷം വരെ നിരാശപ്പെടാതെ മുറുകെ പിടിക്കുന്നവന് ദൈവം കൈവിടില്ല. നമുക്കൊരുപാട് സങ്കടം ഉണ്ടാവാം, ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില വേദനകളിലൂടെയൊക്കെ കടന്നു പോകാം. പക്ഷെ എന്നാലും അവസാന നിമിഷം വരെയും പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ പുറുപുറുക്കാതെ, നമ്മൾ ചിലപ്പോൾ സ്വയം ശാപിക്കും, എന്തോ ആ ശാപം മുഴുവൻ ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടൊക്കെ കാണിക്കും, ചീത്ത വിളിക്കും, അവരെ പ്രാകും, എൻ്റെ വയറ്റിൽ തുറന്ന ജന്തുക്കൾ, വൃത്തികെട്ടവർ, മനുഷ്യൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ദിവസം നമ്മൾ എന്തൊക്കെ വൃത്തിയുടെ വാക്കുകളല്ല കുടുംബത്തിൽ സംസാരിക്കണേ, അതിൻ്റെ ഒക്കെ എഫക്റ്റ് അവിടെ ഉണ്ടാവും. നമുക്ക് എത്ര വൃത്തികെട്ട സംസാരം സംസാരിക്കുന്നോ അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയുക അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാവുക. നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് സംസാരിക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള വൈബ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ കഷ്ടപ്പാടുകളെയും പുറത്തു കൂടെ കടക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പിശാചുക്കളെയും നമ്മൾ സ്വയം വിളിച്ചു വരുത്തുന്നത്, ദൈവം കൊണ്ടുതരുന്നതല്ല. അപ്പൊ നമ്മൾ ഈ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എന്റെ അനുഭവമാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ചായയാണ്, അപ്പൊ ചായ റെഡി ആയി, ഒരു 5 മിനിറ്റും കൂടെ ഉള്ള ചായയും പപ്സും. അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും കഷ്ടപ്പാട് വന്നാലും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കണ പോലെ ഞങ്ങള് ജനിച്ചപ്പോഴേ സ്വർണ്ണ കരണ്ടിയായിട്ട് ജനിച്ചവരൊന്നല്ല കേട്ടോ. എന്നെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ 10-ാം ക്ലാസ് വരെ ചെരുപ്പില്ലാണ്ടാ പഠിച്ചത്, ചെരുപ്പില്ലാതിട്ട് കാലിന് അസുഖം ഉണ്ടായിട്ടല്ല കേട്ടോ, അതിനുള്ള വരുമാനം ഇല്ലായിരുന്നു, ചെരുപ്പിടാനുള്ള യോഗമൊന്നും കിട്ടിയിട്ടില്ല. ചാണകം മെഴുകിയ തറയില്, പുല്ല് മേഞ്ഞ വീട്ടില്, ചോരുന്ന വീട്ടില് ഒക്കെ കഷ്ടപ്പെട്ട് എന്താ ഇങ്ങനെ കട്ടാവുന്നേ, അങ്ങനെ കഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ചില ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ പോകുന്ന ഓരോ ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, അവർക്ക് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പലരും വിചാരിക്കും നമ്മളൊക്കെ വലിയ ഹാഷ്ഫൂഷ് സ്റ്റൈലാണ് അങ്ങനെയൊക്കെ ജനിച്ചു വളർന്ന, ഒട്ടുമല്ല ഒട്ടുമല്ല കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആ അവസ്ഥയിലേക്ക് പോയപ്പോഴും ഞങ്ങള് വിശ്വാസത്തെ മുറുകെ പിടിച്ചു, എന്നെ സൃഷ്ടിച്ചൊരു പടച്ചവനുണ്ടെന്നുള്ള ഒരു ഉറച്ച ബോധ്യമുണ്ട്.
നമുക്ക് മനുഷ്യർക്കൊക്കെ തരാൻ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, അവർക്കൊരു പരിധി ഉണ്ട് തരാൻ. അതിക്കും മേനെ തരാൻ ഉള്ളത് എന്നെ സൃഷ്ടിച്ച തമ്പുരാനാണ്. അപ്പൊ ഏതൊക്കെ കഷ്ടം വന്നാലും ചേർത്ത് വെക്കുന്ന ദൈവമുണ്ട് എന്നുള്ളൊരു ഉറച്ച ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഇന്നും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതും ഇങ്ങനൊരു ഫിലോക്കാലിയ ഫൗണ്ടേഷൻ രൂപപ്പെട്ടു വന്നതും. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്നുള്ള അനാവശ്യ ശാപവാക്കുകള് നശിച്ചു പോകും. ഒന്നിനു കൂടുതൽ ചിലപ്പോഴേ ഈ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ചീത്ത വിളിക്കണ കണ്ടിട്ടുണ്ട്. ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോഴും വിവാഹം കഴിഞ്ഞ സമയത്ത് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, ആ തുടക്കകാലത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരസ്പരം പറയാം, നീ നശിച്ചു പോകൂടാ. ഭർത്താവിനെ നോക്കി ഭാര്യ പറയാ, നീ നശിച്ചു പോകണം. അപ്പൊ ഭർത്താവ് പറയാ, നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂടി. മക്കളെ നോക്കിട്ട് പറയാം, ഇങ്ങനെ പോയാൽ നീ ഒന്നും രക്ഷപ്പെടാൻ പോണില്ലടാ. അപ്പൊ നമ്മള് സംസാരിക്കണ സംസാരം എന്താ? പരസ്പര ശാപമാണ്. നീ മുടിഞ്ഞു പോകും, നീ നശിച്ചു പോകും, ഈ കുടുംബം കൊളന്തോണ്ടോ ഇല്ലേ? നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകൾ ദേഷ്യം വരുമ്പോ, അപ്പൊ ആ വാക്കിന് പവറുണ്ട്. നമ്മൾ ഓരോ ഗുരുക്കന്മാരുടെ അടുത്തും പോയിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഗോഡ് ബ്ലസ് യു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോ പവർ ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടില്ലേ, അവരിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നേ. അതേപോലെയുള്ള പവറ് എന്റെ വാക്കിനല്ലേ? ഭർത്താവിനെ നോക്കി ചീത്ത വിളിക്കുമ്പോ, എടാ നീ മുടിഞ്ഞു പോകണെന്ന് പറയുമ്പോ അത് നടക്കില്ലേ ചേച്ചി? നടക്കും ചേച്ചി. മക്കളെ നോക്കിയിട്ട് രാവിലെ ഇതെങ്കിൽ രാവിലെ തന്നെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവാണ്, എന്തോ ആടാ നിന്നു, നീ എവിടെ പോയി രക്ഷപ്പെടാനാടാന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചാ കൊച്ചു രക്ഷപ്പെടുമോ? ഇല്ലേ ചേച്ചി, നമ്മൾ പോലും അറിയാതെ വിളിച്ചു വരുത്തുന്ന ശാപങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്നത് അതിന് ഓപ്പോസിറ്റ് നെഗറ്റീവിനും ശക്തിയുണ്ട്. സാത്താനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അപ്പൊ അതിന് ശക്തിയുണ്ട്. അപ്പൊ നമ്മൾ സാത്താനോട് പറയാം, മുടിഞ്ഞു പോകൂടാ, നശിച്ചു പോകൂടാ. അപ്പോൾ അറിയാതെ കഷ്ടങ്ങൾ വരികയാണ്. അപ്പൊ ഇനി നമ്മളായിട്ട് വിളിച്ചു വരത്തില്ല. സങ്കടം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, ദേഷ്യം തോന്നും, എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ നമ്മൾ പറയും, ഈ പറഞ്ഞു കഴിയുമ്പോ ഞാൻ ഫ്രീ ആകും. ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിയുന്ന, പക്ഷെ അങ്ങനെ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിയുമ്പോ കഷ്ടപ്പാട് വീട്ടിൽ നിന്ന് ഒഴിയൂല. ആ പിശാചുക്കൾ, വിളിച്ചു വരുന്ന പിശാചുക്കൾ മുഴുവൻ വീട്ടിലുണ്ടോ? പിന്നെ ഇന്ന് ഒരു ചീത്ത വിളിച്ചെങ്കിൽ നാളെ രണ്ട് ചീത്ത, പിറ്റേന്ന് മൂന്ന് ചീത്ത, പിന്നെ പരസ്പരം അടി ഇടി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, രോഗം ഒഴിയൂല, മക്കള് തോന്നുന്ന വഴിക്ക് ഒക്കെ ഒക്കെ നമ്മുടെ വാക്കുകൾ കൊണ്ടുവരുത്തുന്ന ദ്രോഹങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓരോ വാക്കിനും നമ്മൾ സംസാരിക്കുന്നതിന് വലിയ പവറുണ്ട്, വലിയ പവറുണ്ട്. ഈ ഫിലോക്കലയിലെ പിള്ളേരെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരെ വിളിക്കുമ്പോഴൊക്കെ പറയും, ഒക്കെ ശരിയാകും എന്ന വാക്കിലാണ് ഞങ്ങളെല്ലാം പോകുന്നത്. ധൈര്യമായിട്ട് എനിക്ക് ഒക്കെ ശരിയാകും. ഒരു കോപ്പോടെ ഉണ്ടാവില്ല, അക്കൗണ്ട്സിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഒറ്റ വാക്കാം, ഒക്കെ ശരിയാവും, പേടിക്കണ്ട, ധൈര്യമായിട്ട് ഒക്കെ ശരിയാവും. ആ വാക്കിലാണ് ഇത്ര കോടികളുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആൽബി പറഞ്ഞു, ഒരു 35 ലക്ഷം, 35 അല്ല, 1 കോടിയോ 6 രൂപയുടെ മെഡിസിനാണ് ഒരു കഴിഞ്ഞ ഒരു 8 മാസത്തിനിടയിൽ നമ്മൾ കൊടുത്തത്. 21 വീടുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ മാർച്ചോടുകൂടി എല്ലാം പൂർത്തിയാകും. അത് കഴിഞ്ഞ് പുതിയ അടുത്ത ഘട്ടം, പുതിയ വീടുകൾക്ക് തറക്കല്ലിടുകയാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഒന്നും ഉണ്ടായിട്ടില്ല. വെറും 3 ലക്ഷം രൂപയിൽ നിന്നാണ് ഈ കോടികളിലേക്ക് എത്തിയത്. അപ്പോഴും മനസ്സിന് തരെ ഒക്കെ ശരിയാവും, ശരിയാവും. അതേസമയത്ത് പൈസ ഇല്ല കേട്ടോ, അയ്യോ പൈസ ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് പിന്നെ തരാം കേട്ടോ, അങ്ങനെ ചെയ്യാം കേട്ടോ, ഇങ്ങനെ ആരോടും പറയത്തില്ല. നിങ്ങൾ വിളിക്കുമ്പോഴും നോക്കട്ടെ, രജിസ്റ്റർ ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ എന്നോ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ ഞങ്ങൾക്ക് പൈസ ഇല്ല, പൈസ വരട്ടെ എന്ന് പറയില്ല ഒരിക്കലും. അത് അങ്ങനെ പറഞ്ഞാൽ വരില്ല കാശ്, ഒരിക്കലും നിധി നിറയില്ല, നിധി കുംഭത്തിലും കാശ് ഉണ്ടാവൂല. വരട്ടെ ഞാൻ ചെയ്യാം, വരട്ടെ ഞാൻ ചെയ്യാം. അപ്പം അത് ദൈവത്തെ അവിശ്വസിക്കുന്നതിന് തുല്യം കൂടിയാണ്. ഞാൻ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നെ സൃഷ്ടിച്ച ദൈവം ഈ ലോകത്തിന്റെ അധിപനാണ്, കോടീശ്വരനാണ്. ആ കോടികൾ തരുന്ന ദൈവത്തിന് ഇത്ര കുറച്ച് കാശ് തരാനാണോ ബുദ്ധിമുട്ട്? അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ്, നമ്മളെയൊക്കെ ഓൾമോസ്റ്റ് 70% ദുഃഖവും കഷ്ടപ്പാടും ദുരിതമൊക്കെ സാധാരണ നോർമലി ഉണ്ടാവാറുണ്ട്. പക്ഷേ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ എന്താ പറയുക, നെഗറ്റീവ് തോട്ട്സ്,
ആ ഒരു ശാപം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് മാറ്റി എനിക്ക് നല്ലതേ നടക്കുള്ളൂ, എൻ്റെ ജീവിതത്തിൽ നല്ലതേ സംഭവിക്കുകയുള്ളൂ, എൻ്റെ കഷ്ടപ്പാട് ഒഴിഞ്ഞുപോയി, എനിക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ ഭർത്താവിൽ മാറ്റം ഉണ്ടാവും, എൻ്റെ മക്കളിൽ മാറ്റം ഉണ്ടാവും, എൻ്റെ ഭാര്യയിൽ മാറ്റം ഉണ്ടാവും, എൻ്റെ രോഗം സുഖമാകും, ഈ ലോകം റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു നല്ല ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും, എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എൻ്റെ ചീത്ത അല്ലെങ്കിൽ വൃത്തികെട്ട ദുശീലങ്ങളൊക്കെ എനിക്ക് മാറ്റാൻ പറ്റും, എൻ്റെ ഒരു നല്ലൊരു സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. എടുത്താൽ തീരാത്ത ഒരു നിധികുംഭം ദൈവം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും പറയാം, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും പറയാം, ചുമ്മാ പറയും, ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചെറുപ്പത്തിൽ പറയായിരുന്നു, കുഞ്ഞിന് പറയാം 1000 വീട് പണിതു കൊടുക്കും. ഞാൻ ഈ ചോർന്നൊലിക്കുന്ന വീട്ടില് ചാണകം മെഴുകിയ തറയില് ഞാൻ താമസിക്കുമ്പോഴും ഞാൻ കുഞ്ഞിലോ പറയും 1000 വീട് ഞാൻ പണിതു കൊടുക്കും കേട്ടോ. അപ്പൊ എന്നെ കളിയാക്കിച്ചിരിക്കും, കാരണം ഞാനൊരു സ്വപ്നജീവിയാണ്, ഒരുപാട് സ്വപ്നം കാണും. അത്ര മന്ദബുദ്ധിയാണെന്നൊക്കെ എല്ലാവരും പറയും, ഇത് ബോധമില്ലാതെ പറയുന്നു, ഇവളിങ്ങനെ പൊങ്ങച്ചക്കാരിയാണ്, ഇച്ചിരി പൊങ്ങച്ചുകൊണ്ടിട്ടാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അപ്പൊ പൊങ്ങച്ചക്കാരിയാണ്, അവര് ചുമ്മാ ഇങ്ങനെ വിടുവോ പറഞ്ഞോണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ വേണ്ടേ അറിയില്ല, പക്ഷേ ആയിക്കോട്ടെ, ഇപ്പൊ 21 വീടായോ, അടുത്ത 10 വർഷത്തിൽ നിങ്ങൾ നോക്കി 1000 വീടായിരിക്കും. അടുത്ത 10 വർഷത്തില് 1000 വീടെന്ന ഡ്രീം പ്രോജക്റ്റ് 100% ഷുവറാണ് പൂർത്തിയായിരിക്കും. അന്ന് കുഞ്ഞിലെ ഒരു ബോധവും വിവരമില്ലായിരുന്നപ്പോ പറഞ്ഞിരുന്ന കാര്യം അത് തന്നെ ഇപ്പോഴും പറയണം നിങ്ങളോട്. പറഞ്ഞുകൊണ്ട് നടക്കുക, പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, കുറച്ച് സമയം എടുക്കുക, പക്ഷെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, പറഞ്ഞുകൊണ്ട് നടക്കുക, ഉറപ്പായിട്ട് നടക്കുക, എഴുതിയിട് എന്നിട്ട് ഇത് വായിക്കുക, മനസ്സ് കണ്ണു തുറന്ന് വായിക്കുക, റിപ്പീറ്റ് ചെയ്യും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം, വായിച്ച് പഠിക്കും, അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നടക്കും നടക്കും. അല്ലാതെ രാവിലെ എഴുന്നേറ്റ ഭർത്താവിനെയും മക്കളെയും ഭാര്യയും ഒക്കെ ചീത്ത വിളിച്ച് ചീത്ത വിളിച്ചിട്ട് അങ്ങനെ തന്നെ കുടുംബം പോകും, പറയില്ല, അതൊക്കെ ഒഴിവാക്കും, നല്ല കാര്യങ്ങൾ പറയാം. അപ്പൊ നല്ലത് മാത്രമായിട്ട് ദൈവം നിങ്ങൾക്ക് അവസരം തരും. അപ്പൊ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു ചെറിയൊരു 5 മിനിറ്റ് വരുന്നത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടും കേട്ടോ. യാത്ര ചെയ്ത് ക്ഷീണമല്ല, ഒരു ചായയും ഒരു പപ്സും ഉണ്ട്, കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ബ്രദറിൻ്റെ ആളുടെ ക്ലാസ്സിൻ്റെ ഒരു 1/2 hour അത് കഴിഞ്ഞിട്ട് മരുന്ന് മേടിച്ച് നിങ്ങൾക്ക് പോകാം. അപ്പം നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഫേസ്ബുക്കുണ്ട്, ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ പഠിക്കരുത്, മറ്റുള്ളവരോട്ട് എത്തട്ടെ നന്മ. ഞങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് വെച്ചാൽ അതേ ഉള്ളൂ നിങ്ങൾ. ഞങ്ങൾക്ക് എന്നാലാണ് ഇനിയും ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടും അടുത്ത പ്രാവശ്യം മരുന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അയച്ചു തരണ്ടേ, മരുന്ന് തരണ്ടേ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻസ് ഇടുക, മാക്സിമം മറ്റുള്ളവരെടുത്ത് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പ്രാർത്ഥനയിൽ ഓർക്കണം ഞങ്ങൾ, പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് പ്രാർത്ഥന ഉണ്ടാവണം ഓർക്കാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. Oh.
तर 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 त